വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 61-ാമത്തെ സങ്കീർത്തനം. അബ്ഷാലോമിൻ്റെ മത്സരകാലത്ത് ദാവീദ് ഈ സങ്കീർത്തനം രചിച്ചു എന്ന് വേദപണ്ഡിതാക്കന്മാർ അഭിപ്രായപ്പെടുകയാണ്. ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഞാൻ ആ രണ്ടാം വാക്യം വായിച്ചുകൊണ്ട് ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. രണ്ടാം വാക്യത്തിൻ്റെ പ്രാരംഭം നാം ഇങ്ങനെ കാണുന്നു: എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. ഹൃദയം ക്ഷീണിക്കുന്ന അനുഭവം, എന്താണ് ഹൃദയം ക്ഷീണിക്കുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, ആത്മീക ഭൗതിക തലങ്ങളിൽ നാം അനുഭവിക്കുന്ന ചില വേദനാജനകമായ അന്തരീക്ഷങ്ങളുടെ നടുവിൽ നമ്മുടെ മനസ്സിടിയുവാൻ സാധ്യതയുണ്ട്. വല്ലാത്ത മാനസികമായ ഭാരത്തിലേക്കും ഭയത്തിലേക്കുമൊക്കെ നാം അകപ്പെടുവാൻ സാധ്യതയുണ്ട്. അതാണ് ഹൃദയം ക്ഷീണിക്കുക എന്ന് സങ്കീർത്തനക്കാരനിവിടെ പറയുന്നത്. ദാവീദിൻ്റെ പല സങ്കീർത്തനങ്ങളും നമ്മൾ വായിക്കുമ്പോൾ ദാവീദ് ഇതുപോലെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു പൂർവകാലം അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. വേദനാജനകമായ അന്തരീക്ഷങ്ങൾ, തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഹൃദയവേദനകൾ, ഭാരങ്ങൾ, നിരാശകൾ. ഭക്തന്മാരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. അബ്രഹാമിനെ തൊട്ട് നമ്മൾ അമീൻ കാണുന്നത് ഇതുപോലെയുള്ള മാനസികമായ വേദനയിൽ, പ്രയാസത്തിലൊക്കെ അവർ കടന്നുപോയവരാണ്. ചിലവർക്ക് ദുഃഖമാണ്, ഹൃദയത്തിൽ വല്ലാത്ത ദുഃഖമാണ്. ചിലവർക്ക് വല്ലാത്ത മാനസിക സംഘർഷങ്ങളും ഭയങ്ങളും നിരാശയുമാണ്. ഇങ്ങനെ വിശുദ്ധ വേദപുസ്തകം നാം വായിക്കുമ്പോൾ പല ഭക്തന്മാരും ഇതുപോലെയുള്ള സന്ദർഭങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ളവരാണ്. എന്നാൽ ഈ സാഹചര്യങ്ങളൊന്നും അവരെ തകർത്ത് കളഞ്ഞില്ല എന്നുള്ളതാണ്. മാനസികമായ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിലേക്ക് വന്നു എങ്കിൽ തന്നെയും അതൊന്നും അവരെ തകർത്ത് കളഞ്ഞില്ല. അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആശ്രയിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്തപ്പോൾ ഈ അനുഭവങ്ങളിൽ നിന്നെല്ലാം ദൈവം അവർക്ക് വിടുതലും നൽകി. ഇന്ന് രാത്രിയിലെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ഹൃദയം തകർന്നവരായി, ഹൃദയം ക്ഷീണിച്ചവരായി, മാനസികമായ പ്രയാസത്തിലൂടെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് നിങ്ങളോട് പറയുകയാണ്, ആ മേഖലയിൽ നമുക്കൊരു വലിയ വിടുതലുണ്ട്. മാനസികമായി നാം അനുഭവിക്കുന്ന സകല വ്യഥകളിൽ നിന്നും നമ്മുടെ ദൈവം നമുക്ക് വിടുതൽ നൽകുന്ന ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഹന്നയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. 1 ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ഹന്ന പറയുന്നുണ്ട്, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീയാണ്. തൻ്റെ ജീവിതത്തിൽ നാളുകളായി അനുഭവിക്കുന്ന ആ ഭാരത്തിൻ്റെ നടുവിൽ, താൻ കേൾക്കുന്ന കുത്തുവാക്കുകളുടെ നടുവിൽ, തൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ആ പരിഹാസ ശബ്ദത്തിൻ്റെ നടുവിൽ, ഹല്ലേലൂയ, ഹന്ന വളരെ മനോവ്യസനത്തോടെ നാളുകൾ കഴിച്ചുകൂട്ടുകയാണ്. അങ്ങനെ അവൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ അവസരം ലഭ്യമായപ്പോൾ ദൈവസന്നിധിയിൽ വന്നിരുന്ന് തൻ്റെ സങ്കടങ്ങളെല്ലാം ദൈവത്തോട് അറിയിക്കുകയാണ്. അങ്ങനെ തൻ്റെ സങ്കടങ്ങളും തൻ്റെ മാനസികമായ ഭാരങ്ങളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ആമേൻ സമർപ്പിച്ച അനന്തരമായി ആമേൻ എലി പുരോഹിതൻ പറയുന്നൊരു വാക്കുണ്ട്, ആമേൻ ദൈവം, ആമേൻ നീ ദൈവസന്നിധിയിൽ അപേക്ഷിച്ചത് നിനക്ക് നൽകുമാറാകട്ടെ. ആ വാക്കുകൾ അവൾക്ക് വലിയ ബലമായി. അന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത് അവൾക്ക് വലിയ ശക്തിയായി. പിന്നെ ഹന്നയെക്കുറിച്ച് പറയുന്നത്, അവളുടെ മുഖം പിന്നെ വാടിയില്ല, സ്ത്രീ തൻ്റെ വഴിക്ക് പോയി, ഭക്ഷണം കഴിച്ചു. ആമേൻ പിന്നൊരു നിരാശ, പിന്നൊരു മാനസികമായ വേദന, ദുഃഖം അവളെ അലട്ടിയില്ല. ആ പ്രാർത്ഥന അവളെ ബലപ്പെടുത്തി, ധൈര്യപ്പെടുത്തി. ആമേൻ ഇന്ന് രാത്രിയിൽ മാനസികമായ ദുഃഖത്തോടുകൂടി ഏതെങ്കിലും വിഷയങ്ങളുടെ നടുവിൽ, ഏത് വിഷയമായിക്കോട്ടെ, വല്ലാത്ത ഭാരങ്ങളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ, മാനസികമായ ദുഃഖങ്ങളുടെ നടുവിൽ, ഹന്നയെപ്പോലെ മനോവ്യസനത്തോടുകൂടെ ആരെങ്കിലും ആമേൻ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയട്ടെ, ഹന്നയെപ്പോലെ ദൈവ സന്നിധിയിൽ പ്രാർത്ഥിക്ക്. ഹന്നയെപ്പോലെ നിങ്ങളുടെ ഭാരങ്ങൾ മനുഷ്യരുടെ മുമ്പാകെ അല്ല, ദൈവത്തിൻ്റെ മുൻപാകെ ഇറക്കി വെക്കട്ടെ. ആമേൻ ദൈവത്തോട് നിങ്ങളുടെ ആമേൻ സങ്കടങ്ങൾ പകരട്ടെ. ആമേൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഹന്നയെപ്പോലെ നമുക്ക് വലിയൊരു സമാധാനം അനുഭവിപ്പാൻ, വലിയൊരു സന്തോഷം അനുഭവിക്കുവാനായിട്ട് കഴിയും.
ആ സന്ദർഭത്തിൽ ഹന്നയ്ക്ക് വിടുതൽ ലഭ്യമായില്ല. പിന്നെ എന്തുകൊണ്ടാണ് അവക്ക് ധൈര്യപ്പെടുവാനായിട്ട് കഴിഞ്ഞത്? അവക്കൊരു കാര്യം ബോധ്യമായി. ചില മാസങ്ങൾ കഴിയുമ്പോൾ എൻ്റെ ദുഃഖം മാറുന്ന നിലയിൽ, ആമേൻ, എൻ്റെ പരിഹാസം മാറുന്ന നിലയിൽ, എൻ്റെ നിന്ദ മാറുന്ന നിലയിൽ ചില ദൈവപ്രവർത്തികൾ എൻ്റെ മേൽ വെളിപ്പെടും. ആമേൻ. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? ആമേൻ. പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, വിശ്വസിക്കുന്ന ദൈവവൈതലേ, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് മനോവ്യഥയോടെ ആമേൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്നവർ ദൈവസന്നിധിയിൽ ആമേൻ പ്രാർത്ഥിച്ചാട്ടെ. ഹന്നയെക്കുറിച്ച് നമ്മൾ കാണുന്നത് മനോവ്യസനമാണ്, മനോവ്യസനമാണ്. ആമേൻ. എന്നാൽ ഏലിയാവിലേക്ക് നമ്മൾ വരുമ്പോൾ, ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 19:4, ഏലിയാവിൻ്റെ ജീവിതത്തിൽ വലിയൊരു വെല്ലുവിളി വരുവാണ് ഈ സഭയിൽ നിന്ന്. അത് ഏലിയാവിനെ വല്ലാതെ പിടിച്ച് കുലുക്കി. ശക്തിയോടെ നിന്ന ഒരു പ്രവാചകനാണ്. എന്നാൽ ആ വാക്കുകൾ, ആ ഭീഷണി, ആ വെല്ലുവിളി ഏലിയാവിനെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. ആമേൻ. വചനത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്, 19:3 വാക്യത്തിൽ ആമേൻ ഏലിയാവ് പറയുന്നത്, അവൻ ജീവരക്ഷയ്ക്കായി ഓടി എന്നാ പറയുന്നത്, ജീവരക്ഷയ്ക്കായി ഓടി. എന്നിട്ട് പിന്നീട് നമ്മൾ കാണുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, അവൻ മരിക്കുവാനായിട്ട് ഇച്ഛിക്കുകയാണ്. എന്നിട്ട് ദൈവത്തോട് പറഞ്ഞു, ഇപ്പോൾ മതി കർത്താവേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനൊന്നും അല്ല. ആമേൻ. സ്തോത്ര ശക്തിയോടെ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി നിന്ന പ്രവാചകൻ, ഭയം കൂടാതെ പ്രവചിച്ച പ്രവാചകൻ, ആമേൻ, ഹല്ലേലൂയ, ബാലിന്റെ പ്രവാചകന്മാരെ, ആമേൻ, ന്യായം വിധിച്ച ആമേൻ പ്രവാചകൻ, ശക്തിയോടെ കർത്താവിന് വേണ്ടി നിന്ന ആമേൻ ആ മനുഷ്യൻ, ആമേൻ, ഒരു ആമേൻ ഭീഷണിയുടെ മുൻപാകെ, ഒരു വെല്ലുവിളിയുടെ മുൻപാകെ അവന്റെ മനസ്സിടിഞ്ഞവനായി വല്ലാത്ത നിരാശയിലേക്ക് ഏലിയാവ് കൂപ്പുകുത്തുവാൻ ഇടവന്നു. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം അവനെ പിന്നെയും ബലപ്പെടുത്തി. നിനക്ക് അധിക ദൂരം സഞ്ചരിക്കുവാനുണ്ട്, നിനക്ക് ഇനിയും ശുശ്രൂഷകളുണ്ട്, നീ ഇനിയും വലുത് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് ഏലിയാവിനെ ആമേൻ ദൈവം ബലപ്പെടുത്തുകയാണ്. ആമേൻ. ഇന്ന് രാത്രി വല്ലാത്ത മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവരോട് പരിശുദ്ധാത്മാവിൽ പറയട്ടെ, വല്ലാത്ത നിരാശകളിൽ കഴിയുന്നവരോട് പരിശുദ്ധാത്മാവിൽ പറയട്ടെ, ഇനി എനിക്ക് ചെയ്യാൻ കഴിയുകയില്ല, ഇനി എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല, ഇനി എനിക്കൊരു ജയം നേടുവാൻ കഴിയുകയില്ല. അത് ആത്മീക തലങ്ങളായിക്കോട്ടെ, ഭൗതിക തലങ്ങളായിക്കോട്ടെ, ഇനി എനിക്കൊരു മാറ്റം ഉണ്ടാകുവാൻ പോകുന്നില്ല എന്ന് വല്ലാത്ത നിരാശകൾ ഹൃദയത്തിനകത്തേക്ക് കടന്നു കൂടിയിട്ട് ആമേൻ വല്ലാതെ മാനസിക സംഘർഷങ്ങളുടെ, ഡിപ്രഷൻ പോലുള്ള അനുഭവങ്ങളുടെ, ആങ്സൈറ്റി പോലുള്ള അനുഭവങ്ങളുടെ കടന്നു പോകുന്നവരോട് ആമേൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് പറയട്ടെ, ആമേൻ, ഒരു കാലഘട്ടത്തിൽ മതി കർത്താവേ, ആമേൻ, സ്തോത്രം, എനിക്ക് കഴിയുകയില്ല, ആമേൻ, എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല എന്ന് ആമേൻ സ്വയം വിധി എഴുതിയ ഏലിയാവിനെ ശക്തിപ്പെടുത്തി പിന്നെയും മുന്നോട്ട് നയിച്ച ഒരു ദൈവം ഇന്ന് രാത്രിയും ജീവിക്കുന്നുണ്ടെങ്കിൽ ആമേൻ, സ്തോത്രം, ഇന്ന് രാത്രി നിങ്ങളെ സമർപ്പിച്ചാട്ടെ. ആമേൻ. ഏലിയാവിന് ധൈര്യം പകർന്ന, ഏലിയാവിന്റെ മനസ്സിന് ശക്തി പകർന്ന ദൈവം നിങ്ങളുടെ മനസ്സിന് ശക്തി നൽകാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഗിദയോന്റെ ദൈവം വലിയ കോൺഫിഡൻസ് നൽകുന്നതായി ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. ആമേൻ. സ്വതന്ത്ര പത്രോസിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്, തിരമാലകൾ ആമേൻ പടകിലേക്ക് ആഞ്ഞടിച്ചപ്പോൾ മാനസികമായി തകർന്നു പോയവനായി, ഭയപ്പെട്ടവനായി പറഞ്ഞു. ആമേൻ. യേശുവിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, യേശുവെ, എഴുന്നേറ്റ് തിരമാലയെ ശാസിക്കുന്നുള്ള വിശ്വാസത്തിന്റെ വാക്കുകളൊന്നുമല്ല പറയുന്നത്. ആമേൻ. പത്രോസ് പറയുന്നത്, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് ഒരു വിചാരവുമില്ലയോ? എന്താ അത് ചോദിക്കാൻ കാര്യം എന്നറിയാമോ? ആ തിരമാലകൾ കണ്ട് ഭയപ്പെട്ടു പോയി. ആമേൻ. ഹൃദയം ക്ഷീണിച്ചു പോയി, മനസ്സിടിഞ്ഞു പോയി. ആമേൻ. ധൈര്യം നഷ്ടപ്പെട്ടു പോയി. ആമേൻ. ഇപ്പോൾ തന്റെ ചിന്ത, യേശു പടകിൽ ഉണ്ടായിട്ടും ചിന്തിക്കുന്നത്, ഞങ്ങൾ നശിക്കാൻ പോവുകയാണ്, ഞങ്ങളിവിടെ തീരാൻ പോവുകയാണെന്നുള്ള ചിന്തയാണ് ആമേൻ പത്രോസിനെ ഭരിച്ചത്. ആമേൻ. സ്തോത്രം. ഒരു സ്ത്രീയുടെ മുൻപാകെ അവൻ യേശുവിനെ ഏറ്റുപറയുവാൻ ഭയപ്പെട്ടവനാണ് പത്രോസ്. യേശുവിന്റെ മരണത്തിന് ശേഷം ശിഷ്യന്മാരല്ലേ യഹൂദന്മാരെ പേടിച്ചൊരു മുറിക്കകത്ത് കയറി വാതിലടച്ചിരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരുടെ മേലേക്ക് വന്നപ്പോൾ അവരുടെ മാനസിക തലങ്ങൾക്ക് മാറ്റം വന്നു, വലിയ ധൈര്യമുള്ളവരായി തീർന്നു. ന്യായാധിപ സംഘം പിന്നെ പത്രോസിനെ കുറിച്ചും ശേഷം അപ്പോസ്തലന്മാരെ കുറിച്ചും പറയുന്നത് അവരുടെ ധൈര്യം കാണുകയാലും എന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിരിക്കുകയാണ്. എവിടുന്ന് ലഭ്യമായി ഈ ധൈര്യം? പരിശുദ്ധാത്മാവ് നൽകിയതാണ്, പരിശുദ്ധാത്മാവ് നൽകിയതാണ്. അതേ പ്രിയപ്പെട്ടവരെ, ആമേൻ, ദൈവം നമുക്ക് ധൈര്യവും ആമേൻ സ്തോത്രം ആത്മശക്തിയും നൽകുന്ന ആമേൻ ദൈവമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ നാം പല സ്ഥലങ്ങളിലും വായിക്കുന്നുണ്ട്, ആമേൻ, ഹൃദയം ആമേൻ തകർന്നവർ, മനസ്സിടിഞ്ഞവർ, ഹൃദയം ക്ഷീണിച്ചവർ
ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു എന്ന് അവർ വിടുതല് അവൻ നേടിയത്. ഹൃദയം നുറുങ്ങിയർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരവൻ രക്ഷിക്കുന്നു എന്ന് വചനത്തിൽ വായിക്കുകയാണ്. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമ്മുടെ ഹൃദയവേദനയുമായി ഭാരങ്ങളായി നാം അടുത്തു ചെല്ലുമ്പോൾ നമ്മളെ ഉപേക്ഷിച്ച് കളയുന്ന ദൈവമല്ല, ആമേ മറിച്ച് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ദൈവമാണ്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പി. ആമേൻ. സ്തോത്രം. ഇവിടെ 61-ാം സങ്കീർത്തനത്തിൽ ഭക്തൻ പറയുകയാണ്, എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? അത്യുന്നതമായ പാറയെങ്കിലേക്ക്, ആമേൻ സ്തോത്ര, ദൈവം എന്നെ നയിക്കും. എങ്ങനെ? ഞാൻ ദൈവസാന്നിധ്യത്തിൽ നിലവിളിക്കുമ്പോൾ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ സങ്കടങ്ങൾ ഞാൻ ദൈവസാന്നിധ്യത്തിൽ അറിയിക്കുമ്പോൾ, ആമേൻ, എന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരു വലിയ ദൈവസാന്നിധ്യമുണ്ട്. അതുകൊണ്ട് ഭക്തൻ പറയുകയാണ്, ഹൃദയം ക്ഷീണിക്കുന്ന അനുഭവങ്ങൾ എന്നിൽ വരാം, പക്ഷെ അതെന്നെ തകർത്ത് കളയില്ല, അതെന്നെ ജയത്തിലേക്ക് നയിക്കുകയാണ്. ആമേൻ. ദൈവം എന്നെ ശക്തിപ്പെടുത്തുകയാണ്, ദൈവം എന്നെ സഹായിക്കുകയാണ്. ഭക്തന്മാരെല്ലാം ഈ സാഹചര്യത്തിലൂടെ കടന്നുപോയവരാണ്. ആമേൻ സ്തോത്രം. ഇയ്യോബ് മാനസികമായി ഭാരപ്പെട്ടവനാണ്. മോശ മാനസികമായി ആമേൻ തകർന്നവനായിരുന്നു. ആമേൻ. ഏലിയാവ് മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോയവനാണ്. ഹന്ന മാനസിക വ്യഥയുള്ള സ്ത്രീയായിരുന്നു. ദാവീദ് മാനസികമായി നുറുങ്ങിയ ഭക്തനായിരുന്നു. പത്രോസിനെ അപ്പോസ്തലന്മാരെയൊക്കെ കാണുന്നു, അവർ മാനസികമായി ക്ഷീണിച്ചവരാണ് ഒരു കാലഘട്ടത്തിൽ. പക്ഷേ അതൊന്നും അവരെ തകർത്ത് കളഞ്ഞില്ല. അവരെപ്പോഴൊക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചോ, അവരെപ്പോഴൊക്കെ ദൈവസന്നിധിയിൽ വിശ്വസിച്ചോ, എപ്പോഴൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവരുടെ മേൽ വെളിപ്പെട്ടോ, ആമേൻ സ്തോത്രം, അവരുടെ മാനസികമായ വ്യഥകളിൽ നിന്ന് അവർക്ക് ദൈവം വലിയ ധൈര്യം നൽകി, അവർ ക്രിസ്തീയ ജീവിതത്തെ ദൈവം അനുഗ്രഹപ്രദമാക്കി തീർത്തു. അതുകൊണ്ട് ഭക്തൻ പറയുകയാണ്, ഹൃദയം ക്ഷീണിക്കുമ്പോൾ ആമേൻ ഞാൻ നിലവിളിക്കും, അവൻ അത്യുന്നതമായ പാറയെങ്കിലേക്ക് ദൈവം എന്നെ നടത്തിയെ ധൈര്യപ്പെടുത്തും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ആരെങ്കിലും മാനസികമായ ഭാരത്തോടെ, പ്രയാസത്തോടെ, വേദനയോടെ, മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക, ദൈവസന്നിധിയിൽ ആശ്രയിക്കുക. ദൈവം നിങ്ങളെ ബലപ്പെടുത്തും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ.